Stay at home and stay at least 2 meters away from people if you do have to go out. China's National Health Commission said on Friday the number of deaths in China has now reached 213. Almost 60,000 people in China are now known to be infected. But what we don't know is the real potential of this virus, whether or not this eventually could become a disease endemic in humans. Wuhan doctor alerted his colleagues to a strange new disease affecting patients. But Dr. Li Wenliang was silenced by police. He later died from COVID, becoming a popular hero as whistleblower. In the days and weeks ahead, we expect to see the number of cases, the number of deaths, and the number of affected countries climb even higher. We have therefore made the assessment that COVID-19 can be characterized as a pandemic. Janta curfew day. From 7 o'clock onwards, people have been locked up in their houses. It's day one of India's 21-day nationwide lockdown. 1.3 billion people are staying home in the biggest ever lockdown in the world amid surge of positive coronavirus cases. The fact that there is almost no one on the street speaks volumes about the impact of the lockdown. ടൂറിസം സെക്ടറിനെ അഫക്ട് ചെയ്തത്? ടൂറിസം സെക്ടർ കേരളത്തില് മൊത്തത്തില് ആകെ ഒരു തകർന്നടിഞ്ഞ അവസ്ഥയാണ് ഇപ്പോ ഉള്ളത്. പല സ്ഥാപനങ്ങളും ഇപ്പോ റിസോർട്ടോ ഹോട്ടലോ അതുപോലെ
ഒരു ഒത്തിരി പേര് അസംഘടിതമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് ടൂറിസം മേഖല. അപ്പോൾ എല്ലാ തരത്തിലുള്ള ആളുകളെയും അതിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ടാക്സി, ടൂറിസ്റ്റ് ടാക്സി മുതൽ ഹോട്ടലുകൾ റിസോർട്ടുകൾ വരെ ഉള്ള എല്ലാ സ്ഥാപനങ്ങളെയും അതിൽ എഫക്ട്. ചെറുകിട കച്ചവടക്കാരുണ്ട്, ഓരോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒത്തിരി കച്ചവടക്കാരുണ്ട്. അങ്ങനെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ടൂറിസ്റ്റ് ഗൈഡുകൾ, ട്രാവൽ ഏജൻറ്സ് എല്ലാവരെയും ഒരേപോലെ എഫക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ നോക്കിയാൽ ഒത്തിരി ഹോട്ടലുകളും റിസോർട്ടുകളും എല്ലാം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. കാരണം അത്രമാത്രം ഇതിന്റെ ഒരു എഫക്ട് ഉണ്ടായിട്ടുണ്ട് ടൂറിസം മേഖലയെ. മൊത്തത്തിൽ പറഞ്ഞാൽ ബിസിനസ് ഇല്ല. എല്ലാ സ്ഥാപനങ്ങളിൽ നിന്ന് പറഞ്ഞാലും ബാങ്ക് ലോണും മറ്റു കാര്യങ്ങളും ഉണ്ട്, സ്റ്റാഫ് ഉണ്ട്, കറണ്ട് ബില്ലുണ്ട്, അങ്ങനെ ഒത്തിരി എക്സ്പെൻസസ് ഉണ്ട്. പിന്നെ ഇത് പൂട്ടിക്കിടക്കുമ്പോൾ ഉള്ള മറ്റു നാശനഷ്ടങ്ങൾ അത് വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ടൂറിസം മേഖലയെ വളരെ മോശമായ രീതിയിലാണ് കോവിഡ് എഫക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കറിയാം മൂന്നാർ, ശബരിമല, പരിമല ഇവിടെ എല്ലാം ആൾക്കാർ സ്ഥിരം പൊയ്ക്കൊണ്ടിരുന്നത്, പക്ഷെ ഇപ്പം എങ്ങും പോകാൻ പറ്റുന്നില്ല. അപ്പം ഈ സമയങ്ങളിൽ നമുക്ക് റിനോവേഷൻസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഒത്തോ? നമുക്കൊരു ചെറിയ തോതിലുള്ള റിനോവേഷൻസ്, ചെറിയ തരത്തിലുള്ളതൊക്കെ ചെയ്യാൻ പറ്റും എന്നേ ഉള്ളൂ. കാരണം ഈ എന്ത് വർക്ക് ചെയ്യണമെങ്കിലും അതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറഞ്ഞ ഫണ്ടാണ്. അപ്പൊ നമുക്കൊരു ഇൻകം ഇല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് ആക്ച്വലി നമുക്ക് നല്ല പീക്ക് ടൈമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യും. ഇതിപ്പോ നമ്മൾക്ക് നമ്മളുടെ കോസ്റ്റ് കവർ ചെയ്ത് പോകുന്ന തരത്തിലുള്ള ഒരു ഇൻകം ഈ കോവിഡ് വന്നതിന് ശേഷം ഇതുവരെയും ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എപ്പോഴും നമ്മൾ കയ്യിൽ നിന്നും ഫണ്ട് ഇറക്കിയിട്ടാണ് സ്റ്റാഫുകൾക്കും ശമ്പളം കൊടുക്കുന്നതും അതുപോലെ മറ്റു എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വലുതായിട്ടൊന്നും റിനോവേഷൻ ചെയ്യാനും സാധിച്ചിട്ടില്ല. അപ്പോ എന്താ പറയാ, ചെറിയ മൈനർ മെയിൻ്റനൻസ് എന്തെങ്കിലും ഒഴിച്ചുകൂടാനാവാത്ത മെയിൻ്റനൻസ് മാത്രമാണ് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത്. സാമ്പത്തികമായിട്ട് ആകെ തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ടൂറിസം മേഖലയ്ക്കുള്ളത്. ഹോപ്പ്ഫുള്ളി എല്ലാം ശരിയായി വരും എന്ന് ഉള്ള പ്രതീക്ഷയിലാണ് മൊത്തം ആളുകളിൽ. India opens up again starting from today. Unlock 1.0 will play out differently in most states. More and more businesses are opening up, hotels and restaurants are reopening, and places of religious worship are admitting devotees once again. Bharat Biotech gets into phase 2 trials of its vaccine. Now, as India is also in the race against time to bring a safe and efficient COVID-19 vaccine, phase 2 of the human trials for Covaxin to begin in September. How has COVID affected your work as a teacher? As a teacher, COVID has affected it had a very adverse effect on our work. We cannot see the students. And in an online class, we do not know whether the student is paying attention to what we are teaching. We do not know whether he is writing or whether he has just switched on the Google Meet and he is doing something else. We are not even many times when we ask questions, we do not get any response from the students. So I feel that online class is not effective compared to an active class. Is there any positive side effects of this pandemic? Well, the positive side I feel is that students who are really interested in studies, they can study without any disturbance from other students, and they get more time to watch online classes which are loaded which are in YouTube. If they are seriously interested in studies, besides this, since they are at home, they don't have to they are having a lot of time, they get more time to study compared to regular school days. ഹൗസ് വൈഫ് എന്ന നിലയിൽ അമ്മ എങ്ങനെയാണ് കോവിഡ് അഫക്ട് ചെയ്തത്? ഹൗസ് വൈഫ് നിലയിൽ സാധാരണക്കാരെ പോലെ തന്നെ കോവിഡ് തന്നെയാണ് അഫക്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് പോസിറ്റീവ് പറയുകയാണെങ്കിൽ കൂടുതൽ ഫാമിലിയുമായിട്ട് ഇടപെടാൻ
ഒന്നുകൂടി ടൈം കിട്ടുന്നുണ്ട്. പിന്നെ പുതിയ പുതിയ മെഡിറ്റേഷൻ ക്ലാസ്, ബ്രീത്തിങ്ങിൻ്റെ ക്ലാസ് സെർച്ച് ചെയ്യാൻ വേണ്ടി, പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡിൻ്റെ, അങ്ങനെ കുറേ പോസിറ്റീവുള്ളു. പക്ഷെ നെഗറ്റീവ് എന്ന് പറയുന്നത് കൂടുതൽ ഫിനാൻഷ്യലി ഇതായിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം വന്ന ജോലി റിസൈൻ ചെയ്ത്, അത് നെഗറ്റീവ് പറയാൻ പറ്റത്തില്ല, പോസിറ്റീവ് ഫാമിലിയും ഇടയിൽ പറ്റാൻ ജോലി റിസൈൻ ചെയ്ത് കുട്ടികൾക്കൊക്കെ അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ പുതിയ കാര്യങ്ങൾ ഈ കോവിഡ് മൂലം പഠിക്കാൻ പറ്റി, മാസ്കിൻ്റെ ഉപയോഗം, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത്, സാനിറ്റൈസറിൻ്റെ യൂസ്, അതായത് എല്ലാവരും പോലെ നല്ല രീതിയിൽ അഫക്ട് ചെയ്യുന്നു. Situation affected the influx of patients with other diseases which are not COVID-19? Yes, it has reduced considerably the total number of patients who are coming to the hospital. Many of the hospitals which are not COVID designated hospitals are suffering from this. And I think many of the hospitals would have reduced their staff strength as well. But the influx of COVID patients has increased the demand of such facilities which are dealing with COVID-19 cases. What do you think are the major positive effects of COVID-19 on the medical industry? Well, at the outset, I would like to say it's a difficult question to answer because we know how difficult it has been through all these months and already a year and more. But the most interesting positive factor regarding COVID-19, I have to say, health is at the center of affairs. People already know that their own fortune, their own prospects are in their own hands. They have started taking care of their health in much better way. They have started to think about their lifestyle, their food habits, and even about supplements to improve their health and immune system. So I think that onus on healthcare and that onus on individual health is the most positive outcome.